വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കോഴിക്കോട് നിന്ന് വരുന്നു. കോഴിക്കോട് ഒരാൾക്ക് കൂടി നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള 39 വയസ്സുകാരനാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത്. നിപ്പ പോസിറ്റീവായ വ്യക്തികൾ മറ്റ് ചികിത്സകൾ തേടി ആ സ്വകാര്യ ആശുപത്രിയിൽ ഇദ്ദേഹവും ചികിത്സ തേടിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഷഹദ് റഹ്മാൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്നും. ഷഹദ്, ഒരു കേസ് കൂടി പോസിറ്റീവ് ആവുകയാണ്, അങ്ങനെ 4 പേർക്ക് ഇപ്പോൾ ഇതിനോടകം പോസിറ്റീവ് കേസ് സ്ഥിരീകരിക്കുന്നു. ഈ ഇപ്പോൾ ഈ 39 വയസ്സുകാരൻ, ഇദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയാണ്, എവിടെ നിന്നായിരിക്കും വൈറസ് ബാധ പടർന്നതെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്? ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുള്ളത്. ഒരാൾക്ക് കൂടി കോഴിക്കോട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതായത് നിലവിൽ ഇപ്പോൾ 4 പേർക്ക് ഇത്തരത്തിൽ നിപ്പ സ്ഥിരീകരിക്കുന്നു. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള 39 വയസ്സുകാരനാണ് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിപ്പ പോസിറ്റീവായ വ്യക്തികൾ മറ്റ് ചികിത്സകൾ തേടിയ സ്വകാര്യ ആശുപത്രിയിൽ ഇദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ യുവാവിന്റെ മറ്റ് വിവരങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പുറത്തു വിട്ടിട്ടില്ല. കാരണം കുറെ അധികം പരിശോധനകളുടെ റിസൾട്ട് ഇന്ന് വരാനുണ്ട്. ഇന്നലെ 11 പരിശോധനാ ഫലം പുറത്തു വന്നിരുന്നു. ആ ഘട്ടത്തിൽ 11 പേരുടേതും നെഗറ്റീവ് ആയിരുന്നു പരിശോധന ഫലം. എന്നാൽ ഇന്ന് 30 പരിശോധനാ ഫലമാണ് പുറത്തു വരാനുള്ളത്. ഇതിൽ ഏതെല്ലാം ആണ് ഇന്ന് ഉച്ചയോടുകൂടി പുറത്തു വരിക എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ തന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ പരിശോധന നടത്താനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ലാബ് സംഘം കോഴിക്കോട് ജില്ലയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം, അതായത് 10 മണിയോടുകൂടി, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, ഒപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ്, അഹമ്മദ് ദേവർഗോവിൽ, അതുപോലെ തന്നെ AK ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ ഒരു അവലോകന യോഗം ചേരുന്നുമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഒരാൾക്ക് കൂടി നിപ്പ സ്ഥിരീകരിച്ചോ എന്ന വാർത്ത പുറത്തു വരുന്നത്. ഈ പരിശോധന ഫലം കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഏകദേശം 4 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചതായി. ഷഹദ്, ഇപ്പോൾ ഈ പോസിറ്റീവായ വ്യക്തി, ഈ രണ്ട് നേരത്തെ പോസിറ്റീവായ ആൾക്കാരുടെ സമ്പർക്കപ്പെട്ടിയിലുള്ള ആളാണോ? അങ്ങനെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന വിശദാംശങ്ങൾ. കാരണം നേരത്തെ നിപ്പ സ്ഥിരീകരിച്ച ആളുകൾ പോയിട്ടുള്ള ആശുപത്രിയിൽ ഈ വ്യക്തി ഇപ്പോൾ ഈ സ്ഥിരീകരിച്ച വ്യക്തിയും പോയിട്ടുണ്ട് എന്നുള്ള ഒരു വിശദാംശമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പ്രാഥമിക വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വിട്ടിട്ടുള്ളത് ആരോഗ്യവകുപ്പ്. ഈ രോഗിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ആരോഗ്യവകുപ്പ് തന്നെ പുറത്തുവിടും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കോഴിക്കോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ നിയമസഭ കഴിഞ്ഞതിന് ശേഷം 10 മണിയോടുകൂടി കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10:30 കോഴിക്കോട് കളക്ടറേറ്റിൽ ഇത് സംബന്ധിച്ചുള്ള യോഗവും നടക്കുന്നത്. എന്തായാലും നിലവിൽ 4 പേർക്ക് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ, ഒപ്പം തന്നെ പൊതുപരിപാടികൾക്കും പൂർണ്ണമായിട്ടും വിലക്ക് കോഴിക്കോട് ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പുറമെ തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള വയനാട്, അതുപോലെ തന്നെ കണ്ണൂര്, മലപ്പുറം ജില്ലകൾക്കും ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ രോഗികളുമായി ഇടപഴകിയിട്ടുള്ള കൂടുതൽ ആളുകളെ ആരോഗ്യവകുപ്പ് ഇന്നലെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒപ്പം തന്നെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രികളിലും നിരീക്ഷണത്തിലും ഒപ്പം തന്നെ ചികിത്സയിലുമാണ്. ഇതിൽ നമുക്ക് ഇന്നലെ നമ്മൾക്ക് ആശ്വസിച്ചത് ഈ 11 പേരുടെ ഫലം, സാമ്പിളുകളുടെ ഫലം അത് നെഗറ്റീവ് ആയിരുന്നു. അത് വലിയ ആത്മവിശ്വാസവും ഒക്കെ ആരോഗ്യ പ്രവർത്തകർ നൽകിയതുമാണ്. പക്ഷെ ഇപ്പോൾ ഈ പോസിറ്റീവ് കേസ്, അത് ഈ 11 ശേഷം പോയ 15 കേസുകൾ, അതായത് സാമ്പിളുകൾ അയച്ച ആ 15 കേസുകൾ പെട്ട ആളായിരിക്കണ്ടേ അല്ലേ? അത് സംബന്ധിച്ചൊരു വിശദാംശം അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു വാർത്താക്കുറിപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഒരാൾക്ക് നിപ്പ സ്ഥിരീകരിച്ചു എന്നുള്ളത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ 10:30 കോഴിക്കോട് ജില്ലയിൽ മന്ത്രി എത്തും. അങ്ങനെയെങ്കിൽ മന്ത്രി തന്നെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ നേരത്തെ നിപ്പ സ്ഥിരീകരിച്ച ആളുകൾ പോയിട്ടുള്ള ആശുപത്രിയിൽ ഇപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ച 39 വയസ്സുകാരൻ പോയിട്ടുണ്ട്. ഇദ്ദേഹം നിരീക്ഷണത്തിലുമാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന്റെ പരിശോധന ഫലം കഴിഞ്ഞ ദിവസം, അല്ല ശരിക്കും ഇദ്ദേഹത്തിന്റെ സാമ്പിളുകൾ കഴിഞ്ഞ ദിവസം പരിശോധന കഴിച്ചിട്ടുള്ളത്. അതിന്റെ പരിശോധന ഫലമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇന്ന് ആകെ 30 പരിശോധന ഫലമാണ് പുറത്തു വരാനുള്ളത്. അതിൽ ഉൾപ്പെട്ട ആളാണോ എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകിയിട്ടില്ല. പ്രജിൻ ഷഹദ്, അപ്പോ ഇത് ഈ വ്യക്തിയുടെ സ്വദേശം, അത് ഏത് മേഖലയാണ്, അത്തരം കാര്യങ്ങളൊന്നും നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നില്ല. അത് അല്പസമയത്തിനകം അത്തരം വിശദാംശങ്ങൾ വരും. ഒപ്പം റൂട്ട് മാപ്പ് വിശദമായി തയ്യാറാക്കേണ്ടതുണ്ട്. ആരൊക്കെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരും മണിക്കൂറിലായിരിക്കും പുറത്തു വരിക അല്ലേ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നിലവിൽ ഈ യുവാവ് എവിടെയുള്ള സ്വദേശിയാണ് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ഇദ്ദേഹം എവിടെയൊക്കെ പോയി, എവിടെയൊക്കെ സഞ്ചരിച്ചു എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ഈ ആരോഗ്യ പ്രവർത്തകനാണോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തതകൾ വരും മണിക്കൂറുകളിൽ വരും. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് പുറത്തുവിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടത് ആരോഗ്യവകുപ്പ് മന്ത്രിയിൽ നിന്ന് തന്നെയാണ്. മന്ത്രി ഒരുപക്ഷെ പത്രയോടുകൂടി മാധ്യമങ്ങളെ കാണും എന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം പത്തരയ്ക്കാണ് കോഴിക്കോട് കളക്ടറേറ്റിൽ അവലോകന യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ജില്ലയിലെ മന്ത്രിമാർ മുഴുവനും പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ മന്ത്രി വീണ ജോർജും പങ്കെടുക്കുന്നുണ്ട്, മറ്റ് ബന്ധപ്പെട്ട അധികാരികളും പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെത്തിയിട്ടുള്ള കേന്ദ്ര സംഘം അല്പസമയത്തിനകം ഈ രോഗം സ്ഥിരീകരിച്ച മേഖലകളിലേക്ക് തിരിക്കുകയും ചെയ്യും. കാരണം വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ആടുകളുടെ സ്ഥിതിവിവര കണക്കുകളും ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ എല്ലാം വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാക്കും. കോഴിക്കോട് ഒരാൾ കൂടി നിപ്പ വൈറസ് സ്ഥിരീകരിച്ചെന്നാണ് വാർത്ത. ഷഹദാണ് വിവരങ്ങൾ നൽകുന്ന. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള 39 വയസ്സുകാരനാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത്. നിപ്പ പോസിറ്റീവായ വ്യക്തികൾ മറ്റു ചികിത്സകൾ തേടിയ സ്വകാര്യ ആശുപത്രിയിൽ ഈ ദേഹം ചികിത്സ തേടിയിരുന്നു എന്ന വിവരം പുറത്തുവരുന്നു. ഷഹദ്, 30 പേരുടെ റിസൾട്ടാണ് ഇന്നിപ്പോൾ ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത്. ആ 30 പേരിൽ പെട്ട ഒരാളാണോ ഇത്, അറിയാൻ കഴിയുന്നുണ്ടോ ഷഹദ്? ഹാഷ്മി, അത് സംബന്ധിച്ച് ഒരു വ്യക്തത നിലവിൽ നമുക്ക് ആരോഗ്യവകുപ്പ് നൽകിയിട്ടില്ല. കാരണം ഇപ്പോൾ നമുക്കൊരു ചെറിയ വാർത്താക്കുറിപ്പ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. കോഴിക്കോട് ഒരാൾക്ക് കൂടി നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള 39 വയസ്സുകാരനാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിപ്പ പോസിറ്റീവായ വ്യക്തികൾക്ക് മറ്റ് ചികിത്സകൾ തേടിയ സ്വകാര്യ ആശുപത്രിയിൽ ഇദ്ദേഹം ചികിത്സ തേടിയിരുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ വാർത്താക്കുറിപ്പ് മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയിട്ടുള്ളത്. മറ്റ് വിശദാംശങ്ങൾ, ഈ 39 വയസ്സുകാരന്റെ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ആരോഗ്യവകുപ്പിൽ നിന്നും നൽകിയിട്ടില്ല. കാരണം ഇദ്ദേഹം എവിടെയാണ് ചികിത്സയിൽ കഴിയുന്നതെന്നോ അദ്ദേഹത്തിന്റെ പരിശോധന ഫലം ഏതിൽ പെടുന്നതാണ്, അതായത് ഈ 30 പെടുന്നതാണോ അതോ മറ്റേതെങ്കിലും പരിശോധന ഫലമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. ഒപ്പം തന്നെ ഏത് സ്വദേശിയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇദ്ദേഹം എവിടെയെല്ലാം സഞ്ചരിച്ചു എന്ന സംബന്ധിച്ച് ഒരു വിശദാംശം നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകിയിട്ടില്ല. എന്തായാലും 10:30 ആദ്യം നിപ്പ സ്ഥിരീകരിച്ചവരുടെ അല്ലെങ്കിൽ മരിച്ച ആളുടെ ഒക്കെ കോണ്ടാക്ടിൽപ്പെട്ട ആളാണോ, ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട ആളാണോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വേണ്ടേ ഷഹദ്? തീർച്ചയായും വേണം ഹാഷ്മി. പക്ഷേ അത് സംബന്ധിച്ച് നിലവിൽ ഈ പ്രാഥമികമായിട്ടുള്ള വിവരം മാത്രമേ നമുക്ക് നൽകിയിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും വരും മണിക്കൂറുകളിൽ ഇദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് ഉൾപ്പെടെ പുറത്തുവിടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുന്നതേയുള്ളൂ. കാരണം 10:30 കോഴിക്കോട് കളക്ടറേറ്റിൽ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ആരോഗ്യമന്ത്രി തന്നെ മാധ്യമങ്ങളോട് വിശദീകരിക്കും. ചികിത്സ തേടിയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഈ സമാനമായ രോഗലക്ഷണങ്ങൾ കണ്ടതുകൊണ്ടായിരിക്കാമല്ലോ അദ്ദേഹം ചികിത്സ തേടിയത്. അത്തരത്തിലുള്ള വിവരങ്ങളിലും ലഭ്യമാണോ? നിലവിൽ അതായത് നേരത്തെ ഈ രോഗം സ്ഥിരീകരിച്ച, അതായത് നിപ്പ സ്ഥിരീകരിച്ച് ചികിത്സയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിപ്പ സ്ഥിരീകരിച്ച ആളുകളുമായി കോണ്ടാക്ട് ഉള്ള ആളാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ട്. കാരണം നേരത്തെ നിപ്പ സ്ഥിരീകരിച്ച ആളുകൾ സഞ്ചരിച്ച അല്ലെങ്കിൽ അവർ പോയ ആശുപത്രികളിൽ ഈ 39 പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇദ്ദേഹം നിരീക്ഷണത്തിലുമായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന്റെ പരിശോധനയ്ക്കായിട്ട് സാമ്പിളുകൾ അയക്കുകയും ചെയ്തിട്ടുള്ളത്. ആ പരിശോധന ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ പരിശോധന ഫലത്തിലാണ് ഇപ്പോൾ പോസിറ്റീവ് ആണ് എന്ന് കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇദ്ദേഹം ഏത് സ്വദേശിയാണെന്നോ അതുപോലെ തന്നെ എന്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണെന്നോ ഇദ്ദേഹം എവിടെയെല്ലാം സഞ്ചരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിലവിൽ ഇപ്പോൾ ഒരു വ്യക്തത ആരോഗ്യവകുപ്പ് നൽകിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ, ഇദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ്, അതുപോലെ തന്നെ ഇദ്ദേഹം എവിടേക്ക് പോയി, ഇദ്ദേഹം എന്ത് മേഖലയിലാണ് പ്രവർത്തിച്ചു വരുന്നത്, എങ്ങനെയാണ് ഇദ്ദേഹം ആശുപത്രിയിൽ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും മണിക്കൂറുകളിൽ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ചെറിയ ഒരു വാർത്താക്കുറിപ്പ് മാത്രമാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും നൽകിയിട്ടുള്ളത്. എന്തായാലും അത് നൽകുന്ന സൂചന കൂടുതൽ പേടി വേണ്ട, ഭയം വേണ്ട, പേടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല. ഷഹദ്, കൂടുതൽ ജാഗ്രത വേണം. എന്തെങ്കിലും രോഗലക്ഷണമുള്ളവർ ആശുപത്രിയെ സമീപിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി വിജിലന്റ് ആവണം എന്ന സൂചന കൂടിയാണ് ഒരാൾ കൂടി രോഗം സ്ഥിരീകരണം നൽകുന്ന ഒരു വസ്തുത. ഷഹദ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം കൂടുതൽ ആളുകളിലേക്ക് ഈ രോഗം പടരുന്നു എന്നുള്ള ഒരു സൂചന നൽകുന്നു. എന്നാൽ അതേ സമയത്ത് ഈ പടരുന്ന ആളുകളൊക്കെ തന്നെയും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലുള്ള ആളുകളാണ് എന്നുള്ളത് നമുക്ക് ആശ്വാസകരമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ പുറത്തു പോയിട്ടില്ല, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലുള്ള ആളാണ് എന്നുള്ളൊരു വിശദാംശമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാനാവുക. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക പട്ടികയിലുള്ളത് 950. ഒരാൾ കൂടി നിപ്പ സ്ഥിരീകരിക്കുകയാണ്, അയാൾ എവിടുത്തുകാരനാണെന്നോ അല്ലെങ്കിൽ ഈ ആദ്യം ആക്റ്റീവ് കേസുകളുടെ ഹൈറിസ്ക് കോണ്ടാക്ട് ഉള്ള ആളാണോ എന്ന കാര്യം വ്യക്തമാകുന്നില്ല.
എന്തായാലും കുറച്ച് കുറച്ചുകൂടി കരുതലോടിരിക്കണം എന്ന സൂചന തന്നെയല്ലേ അത് ഡോക്ടർ? തീർച്ചയായും നമുക്ക് തുടക്കത്തിൽ രണ്ട് വ്യക്തികൾക്കെങ്കിലും ഈ നിപ്പ മൂലമുള്ള ഒരു മരണമുണ്ടായ സാഹചര്യമാണ് 2023 നാം കണ്ടത്. അപ്പോ ഇവർ രണ്ടുപേരുടെയും പ്രത്യേക സന്ദർശ കോണ്ടാക്ട് ട്രേസിംഗ് നടന്നിട്ടുണ്ട്. അതിനുശേഷമുള്ള നിപ്പ രോഗികളുടെയും കോണ്ടാക്ട് ട്രേസിംഗ് നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ഒരു പകർച്ചവ്യാധിയാണ്. അതിന്റെ കോവിഡ് പോലെ തീവ്രമായി പടർന്നു പിടിക്കുന്നില്ലെങ്കിലും ഈ വ്യക്തികളിൽ നിന്നും മറ്റുള്ളവർക്ക് വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കോണ്ടാക്ട് ട്രേസിംഗ് കോണ്ടാക്ട് ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പൊ അതിൽ ഒരാൾക്ക് കണ്ടെത്തുക എന്നുള്ളത് അത് ഒരുപക്ഷെ എക്സ്പെക്റ്റഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. മാത്രവുമല്ല ഇവർക്ക് വളരെ നേരത്തെ രോഗം കണ്ടെത്തി അവർക്ക് സപ്പോർട്ടീവായിട്ടുള്ള ചികിത്സകൾ കൊടുക്കാനായി കഴിഞ്ഞാൽ അതിന്റെ തീവ്രത, അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒരു പരിധിവരെ നിയന്ത്രിക്കാനും സാധിച്ചെന്നിരിക്കും. നമുക്കറിയാം 2019 ഈ ബ്രെയിനിനും മറ്റും നിപ്പ ബാധിച്ച വ്യക്തി, അദ്ദേഹം ആശുപത്രി പരിചരണത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അപ്പോൾ നേരത്തെ തന്നെ രോഗം കണ്ടെത്തി ചികിത്സിക്കാനാകുന്നത് തന്നെ നല്ലതാണ്. മാത്രവുമല്ല ഈ വ്യക്തിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഇത് വ്യാപിക്കാതിരിക്കാനും ഇത്തരം നടപടികൾ ഗുണം ചെയ്യും. ഡോക്ടർ, ഒരു കാര്യം, ഒരു സംശയം കൂടെ. ഇപ്പോ ഈ വ്യക്തി നേരത്തെ നിപ്പ സ്ഥിരീകരിച്ച ആളുകൾ ചികിത്സ തേടിയ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് പറയുന്നു. അപ്പോ ആ ആശുപത്രിയിൽ നിന്നാണോ ഇദ്ദേഹത്തിന് ഈ രോഗബാധ ഉണ്ടായതെന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല. എന്നിരുന്നാൽ തന്നെ ഇതിന്റെ ഒരു വ്യാപന ശേഷി എത്രത്തോളമാണ്? ഏതൊക്കെ തരത്തിൽ ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് അത് ബാധിക്കും? യെസ്, വളരെ നല്ല ചോദ്യമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് ഏറെ ഗുണം ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. അതിന്റെ ഉത്തരം ഞാൻ പറയാം. ഒരു വൈറസിനും ഒരു R0 നമ്പർ ഉണ്ട്. R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ബേസിക് റീപ്രൊഡക്ഷൻ നമ്പർ. പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഈ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ ശരാശരി എത്ര പേരിലേക്ക് ഈ വ്യക്തി ഈ വൈറസിനെ സ്പ്രെഡ് ചെയ്യും എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, എനിക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ ശരാശരി 3 പേർക്കാണ് ഞാൻ കോവിഡ് കൊടുക്കാൻ പോകുന്നത്. എല്ലാവരും അതുപോലെ ആകണമെന്നില്ല, ഞാൻ മൊത്തത്തിൽ സമൂഹത്തിന്റെ ഒരു ശരാശരി പറഞ്ഞതാണ്. ഇത് വലിയ ടോപ്പിക്കാണ്, അതിന്റെ സിമ്പിൾ വേർഷനാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ 9 പേർക്കായിരിക്കും അത് കൊടുക്കുക, ഈ 9 പേര് 27 പേർക്കായിരിക്കും കൊടുക്കുക. അങ്ങനെയാണ് കോവിഡ് അനിയന്ത്രിതമായിട്ട് വ്യാപിച്ച് ലോകം മുഴുവനും വ്യാപിച്ചു വന്നത്. എന്നാൽ നിപ്പ അങ്ങനെയല്ല. ഒരാളിൽ നിന്നും 0.3 to 0.4, അതായത് 1 താഴെയുള്ള സംഖ്യ എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് നിപ്പ ബാധിച്ചു കഴിഞ്ഞാൽ 1 താഴെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ വ്യക്തി കൊടുക്കുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേർക്ക് നിപ്പ ബാധിച്ചു കഴിഞ്ഞാൽ അവരത് കൊടുക്കുന്നത് 3 പേർക്കോ അല്ലെങ്കിൽ 4 പേർക്കോ ആയിരിക്കാം. അപ്പോൾ ആ 4 പേർ കൊടുക്കുന്നത് ചിലപ്പോൾ ഒരാൾക്കായിരിക്കാം. അങ്ങനെ ഇത് താനെ കുറഞ്ഞ് വന്ന് താനെ കെട്ടടങ്ങുകയാണ് നിപ്പയുടെ രീതി. എന്നാൽ അതിന്റെ അർത്ഥം നമ്മൾ കൈയും കെട്ടി വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഊർജിതമായിട്ട് ഇതിന്റെ സ്പ്രെഡ് പരമാവധി കുറയ്ക്കാനുള്ള നടപടികൾ എടുക്കണം. കാരണം എന്താണ്? ഇതിന്റെ കോവിഡിനെ അപേക്ഷിച്ച് ഇതിന്റെ മരണനിരക്ക് വളരെ കൂടുതലാണ്. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലിക്കേഷൻ റേറ്റും മോർട്ടാലിറ്റി റേറ്റും കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഇതിന്റെ ട്രേസിംഗ് വളരെ അഗ്രസീവായിട്ട് നടത്തുന്നത്. താങ്ക് യു ഡോക്ടർ.